ആത്മധൈര്യവും കൂട്ടുകാരും ആപ്പിൾ ഫോണും ഒക്കെ കയ്യിലുണ്ടായാലും ഈ വളവിലെത്തുമ്പോൾ പട്ടാപ്പകൽ പോലും യാത്രക്കാർ ഭയം കൊണ്ട് പതറും. അപകടത്തിലേക്ക് നിഷ്കരണം അവരെ തള്ളിവിടാൻ അവൾ ഏത് രൂപത്തിലും വരാം, ആരെയും വിരട്ടി ഓടിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിൽ പകലും രാത്രിയും റോഡിൽ ഭീതി വിതയ്ക്കുന്ന അവൾ ആര്? പൊതുജനം ആ പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കുന്നതെന്തിന്? ആ കഥ ആരും അറിയാത്ത കഥ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ കല്ലറ. ഈ മേഖലയെയും ഭരതന്നൂറിന്റെയും ജനങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക ഗതാഗത മാർഗമാണ് ഈ മലയോരപ്പാത. കാടിനോട് ചേർന്ന് വളവുകളും തിരിവുകളുമുള്ള റോഡിൽ മൈലുംമൂടിനടുത്ത് എസ് ആകൃതിയിൽ നിർമ്മാണ വൈകല്യം സംഭവിച്ചതുപോലെ ഒരു വളവുണ്ട്. ഇവിടെ എത്തുമ്പോൾ പരിചിതരായ യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കും. സന്ധ്യയായാൽ പ്രദേശവാസികൾ സഞ്ചരിക്കാൻ പോലും ഭയക്കുന്ന ഈ വളവിന്റെ പേര് സുമതി വളവ് എന്നാണ്. ചിലപ്പോൾ ഇവിടെ മരങ്ങൾ കാറ്റില്ലാതെ ആടി ഉലയും, കുറുക്കന്മാർ ഇരുട്ടില്ലാതെ ഓരിയിടും, കൊടുങ്കാറ്റിന്റെ ശബ്ദം കാറ്റില്ലാതെ അലയടിക്കും. വെളുത്ത വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു സ്ത്രീരൂപം പൊടുന്നനെ യാത്രക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അവരുടെ വിശ്വരൂപം കണ്ട് ഭയന്നോടി പരിക്കേറ്റവരും ദുരനുഭവത്തെ ഭയത്തോടെ ഓർക്കുന്നവരും ഇവിടെ ധാരാളമുണ്ട്. 10-65 കൊല്ലത്തിന് മുമ്പുള്ളൊരു കഥയാണ്. അപ്പം ഇത് സ്വാഭാവികം നടന്ന കഥയുമാണ്. അപ്പം വെഞ്ഞാറമൂട്ടിയിൽ നിന്നാണ് ഈ സുമതിയെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് അന്ന് ഇത് ഭയങ്കരപ്പെട്ട വനമാണ്, ആനയും ഇതൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. റോഡിൻ്റെ മറു സൈഡാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മരത്തിലോട് ഇങ്ങനെ ചേർത്ത് ഇരുത്തി അവർക്ക് മുടി ഒരുപാടുള്ള ഒരു സ്ത്രീയായിരുന്നു. മുടി രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വലിച്ച് കെട്ടി ബാക്കിലോട്ട് കെട്ടിയിട്ട് കഴുത്തറുത്താണ് കൊല്ലുന്നത്. അപ്പോൾ അവർ ഒരു 8-9 മാസം ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് അതിൻ്റെ ഒരു ചരിത്രം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതിൽ നടന്നു പോകുന്നവർക്കും അന്നൊക്കെ വണ്ടി വളരെ കുറവാണ്, ഭൂരിപക്ഷമൊക്കെ നടന്നൊക്കെ പോണൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലും ഇങ്ങനെ ആളുകൾക്ക് വലിയൊരു പേടി സ്വപ്നമായിട്ടും ഉള്ളൊരു സമയമുണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇപ്പോഴും ഇത് കാണുന്നുണ്ട്. ഈ ഒറ്റയ്ക്ക് ബൈക്കിലൊക്കെ വരുന്നവരും നടന്നു പോകുന്നവരുമൊക്കെ ഇങ്ങനെ ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അവിടെ പാലോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പം വലത് സൈഡാണ് ഒരു പൊയ്യയുണ്ട്, ചാല്. ആ ചാലിൻ്റെ താഴേറ്റമാണ് ഈ സംഭവം നടക്കുന്നത്. 10-11 മണിയോടും കൂടെ ഒക്കെ ഭയങ്കരപ്പെട്ട അലർച്ച, ഈ കൊച്ചിനെ താരാട്ടുന്നത്, ഇതൊക്കെ നല്ല വ്യക്തമായിട്ടൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. കൊച്ചിനെ താരാട്ടുന്ന നമ്മൾ ഈ വീടിൻ്റെ എൻ്റെ വീട് ഇതാണ്, നേരെ അക്കരയാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ മതി. നേരിൽ കണ്ട ഞാനും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഞാനും ഇതുപോലെ ഞാൻ ഇങ്ങനെ അന്നൊന്നും ഈ വണ്ടിയൊന്നുമില്ല, എപ്പോഴും വണ്ടിയില്ല. ഇങ്ങനെ നടന്ന് വരുന്ന സന്ധ്യസമയത്തൊക്കെ നമ്മൾ വരുമ്പം പേടിച്ചിട്ടുണ്ട്. ഈ വലിയൊരു പ്രകൃതി രൂപത്തിലൊക്കെ നമ്മളെ മുമ്പൊക്കെ വന്ന് ചാടിയിട്ട് ചാടുമ്പോഴൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കും ഈ ഈ സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ തോന്നും. ഈ ഊരിലുള്ളവരും ഒരുമാതിരിപ്പെട്ടവരൊക്കെ പേടിച്ചിട്ടുണ്ട്. കാര്യം ഈ അന്നൊന്നും ഈ വണ്ടിയൊന്നുമില്ല. ഈ സിനിമയ്ക്കൊക്കെ പോയിട്ട് പാലോടൊക്കെ പോയിട്ട് വരുന്നതും ഒക്കെ നടന്നാണ് വരുന്നത്. ഇതിൽ കുറുക്ക് നമുക്ക് ഇനി ഇറങ്ങാം. ആ സമയത്തൊക്കെ ഇത് കണ്ട് പേടിച്ച് പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പലരും പല രൂപത്തിലും സുമതി എന്ന യക്ഷിയെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഭയന്നോടിയിട്ടും പുറത്തു പറയാത്തവരും സുമതി എന്നൊരു പ്രേതമില്ലെന്ന് പറഞ്ഞൊഴിയുന്നവരുമെല്ലാം നെടുമങ്ങാടിന് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ വളവിനെ വിശേഷിപ്പിക്കുന്നത് സുമതി വളവ് എന്നാണ്. 6 പതിറ്റാണ്ട് മുൻപ് വരെ ഈ സ്ഥലത്തിന് സുമതി വളവ് എന്നൊരു പേരോ കുപ്രസിദ്ധിയോ ഉണ്ടായിരുന്നില്ല. 1953 ഇവിടെ നടന്ന ഒരു ദാരുണ സംഭവത്തിന് ശേഷമാണ് ഈ പ്രദേശത്തിന് സുമതിയെ കൊന്നിട്ട വളവെന്ന പേര് സമ്മാനിച്ചത്. പാലോട് നിന്നും ഭരതന്നൂർക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലം. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 63 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകവുമായി സംബന്ധിച്ച കാര്യമാണ്. 63 വർഷങ്ങൾക്ക് മുമ്പ് സുമതി എന്ന ഒരു സുന്ദരിയായ സ്ത്രീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സമയം ആ വീട്ടിലെ രത്നാകരൻ എന്ന് പറയുന്ന ഒരാളുമായി സ്നേഹത്തിലാകുകയും അവർ
ഈ അടുപ്പത്തിലായത് കാരണം രത്നാകരനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രത്നാകരൻ ഇത് നിരസിക്കുകയും ഈ സാഹചര്യത്തിൽ ഈ ബന്ധം കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രത്നാകരൻ അവിടുന്ന് ഒരു വണ്ടിയിൽ വാഹനത്തിൽ കയറ്റി സുമതി ഈ ഇപ്പോൾ സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എത്തുകയും സുമതിയെ അവിടെ വെച്ച് കൊല ചെയ്ത് അവിടെ കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഊന്നൻപാറ എന്ന കുഗ്രാമത്തിലായിരുന്നു സുമതി എന്ന പെൺകുട്ടിയുടെ ജനനം. ചെറുപ്രായത്തിലെ അവൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മയും മകളും മാത്രമായ കുടുംബത്തിന്റെ വരുമാനം വീട്ടുജോലിയും കൂലിവേലയുമായിരുന്നു. മാതാവ് രോഗശയ്യയിലായതോടെ കൗമാരക്കാരിയായ സുമതി അമ്മയുടെ ജോലികൾ ഏറ്റെടുത്തു. കല്ലറയിലെ ഒരു പ്രസിദ്ധമായ തറവാട്ടിൽ സുമതി വീട്ടുജോലി ചെയ്തിരുന്ന കാലം. വീട്ടിലെ കാരണവരുടെ ഇളയ പുത്രനായ രത്നാകരൻ സുന്ദരിയായ സുമതിയുമായി പ്രണയത്തിലായി. ശരീരം ആഗ്രഹിച്ചുള്ള അയാളുടെ പ്രണയത്തിന്റെ കാപട്യം തിരിച്ചറിയാതെ അവളും അയാളെ അഗാധമായി സ്നേഹിച്ചു. ഒടുവിൽ അവൾ ഗർഭിണിയായി. അതോടെ രത്നാകരൻ അവളെ ഒഴിവാക്കുവാനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങി. ആയിരത്തി തൊള്ളായിരത്തി 1959 ജനുവരി 27 പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ഒരുമിച്ച് കാണാമെന്ന് വാഗ്ദാനം ചെയ്ത രത്നാകരൻ തന്റെ കാറിൽ സുമതിയുമായി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. വഴിമാറി ഓടിയ വാഹനം സന്ധ്യയോടെ ഇവിടെ എത്തിയപ്പോൾ ഇരുവരും സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ വിവാഹത്തെ ചൊല്ലി തർക്കമായി. ഒടുവിൽ ഒരുക്കി വച്ചിരുന്ന തിരക്കഥയനുസരിച്ച് സുഹൃത്തിന്റെ സഹായത്തോടെ രത്നാകരൻ സുമതിയുടെ കഴുത്തറുത്തു. മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ തലങ്ങും വിലങ്ങും വെട്ടിയ ശേഷം അവർ അവളുടെ ശരീരം ഈ വളവിലേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സംഭവമാണത്. ഒരു ദിവസം ഒരു 10 മണിയായപ്പോൾ കുറേ ആൾക്കാർ കൂടി എൻ്റെ വീട്ടിൻ്റെ നടയിൽ കൂടെ പോയി. അവരുടെ കൂടെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരോട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് കഴുത്തറുത്ത് മാറ്റി വെച്ചേക്കണമെന്ന്. ആരാണെന്നോ ആര് ചെയ്തെന്നോന്നും യാതൊരു വിവരവുമില്ലെന്ന്. അത് കുറേ കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞ് അവിടെ കല്ലറയുള്ള ഒരു രത്നാകരൻ എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടുവന്ന് പിന്നെ കഴുത്തറുത്തതെന്നും അവർ അർദ്ധരാത്രിയിൽ കൊണ്ടുവന്ന് മൈലാമ്പൂടി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് അതിലെ പാലത്തിന് ഇക്കര കയറി ഉൾവനത്തിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ ഈ റോഡിൻ്റെ സ്ഥിതി അവർക്ക് അറിയാൻ വയ്യായിരുന്നു. കൊണ്ടുപോയി റോഡിൻ്റെ അരുവാണ് കൊണ്ടുപോയി കഴുത്തറുത്തത്. ഈ സ്ത്രീ ഗർഭിണിയായിരുന്നാണ് പറയുന്നത് അന്ന്. അതിനുശേഷം ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വന്നപ്പോഴാണ് ആളാരാണ് തിരിച്ചറിഞ്ഞത്. 9th അന്നത്തെ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന 1st, 2nd, 3rd, 4th, 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ്, മുതിർമല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളാണെന്നാണ് അറിയുന്നത്, അന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. അവസാനം ഇതിനെപ്പറ്റി അന്വേഷിച്ചു, ആളെ പിടിച്ചു. സുമതിയെ കൊന്നവരെ പിന്നീട് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. എങ്കിലും കൊല്ലപ്പെട്ട നാൾ മുതൽ സുമതിയുടെ ആത്മാവ് ഈ വളവിലെത്തുന്നവരെ ഭയപ്പെടുത്തി തുടങ്ങി. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലത്ത് എന്നെ മുമ്പ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു സാറ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടെ ഈ സ്ഥലം ഇത് കാണാനായിട്ട് വന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ സാറ് എന്നെ വരണമെന്ന് ചോദിച്ച് ഞാൻ അവരെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ പോയി ഈ ഇത് കണ്ട്, ജഡം കിടക്കുന്നുണ്ട്. ഞാൻ ഒരു 10-20 അടി അകലെ വെച്ചാണ് കണ്ടത് ജഡം കിടക്കുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു പോലീസുകാരൻ നിന്ന് എന്നോട് പറഞ്ഞ്, നീ അങ്ങോട്ട് പോകണ്ട, നിനക്ക് അത് കാണാനയ്യോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അതിൻ്റെ കാരണം എന്തെന്ന്, പേടിച്ചു പോകുന്നുള്ള ഇതോ ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് അവർ കണ്ടിട്ട് വന്നപ്പോൾ അവരെ കൂടെ തിരിച്ചു പോന്നു. കഴുത്ത് മുറിച്ചിട്ടുണ്ടായിരുന്നു, കഴുത്ത് മുറിച്ച് ജഡവും കഴുത്ത് തലയുമായിട്ട് വിട്ടിട്ടില്ലായിരുന്നു. ഞാൻ അവർ 20 അടി അകലെ വെച്ചാണ് കണ്ടത്. അങ്ങനെ കിടക്കുകയായിരുന്നു. കൊലപാതകം കഴിഞ്ഞ് 64 വർഷം പിന്നിട്ടിട്ടും ഈ വളവിൻ്റെ ചരിത്രം അറിയാവുന്നവരാരും സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴി സഞ്ചരിക്കാറില്ല.
പാലോടിനും ഭരതന്നൂറിനും ഇടയിലുള്ള ഈ കൊടും വളവ് കഴിഞ്ഞുള്ള യാത്രകൾക്ക് രാത്രികാലങ്ങളിൽ ടാക്സിക്കാരും തയ്യാറാവില്ല. ദുരനുഭവങ്ങളിൽ അവരുടെ ഭീതി തളം കെട്ടി നിൽക്കുന്നു. ഈ സുമതിക്കുന്ന വളവിനെ സംബന്ധിച്ച് ഡ്രൈവറായ പാലോട് മേഖലകളിലും വൈലമൂട് ഭാഗങ്ങളിലുമൊക്കെ ഉള്ള ഒരുപാട് യാത്രക്കാരുമായി പോകുന്ന വാഹന ഡ്രൈവർമാർക്ക് തന്നെ വളരെ ഭയാനകമാണ്. കാരണം അവിടെ ഒരു തെരുവ് വിളക്ക് കത്താറില്ല. മാത്രമല്ല ഈ വാഹനം മഴയത്ത് ഒന്ന് പഞ്ചറാവുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും ഈ ഡ്രൈവർമാരായ നമ്മളെപ്പോലുള്ളവർ വളരെ പേടിയിലുമാണ്. ഇത് എൻ്റെ കുട്ടിക്കാലത്തെ കേട്ട് ഉള്ള ഒരു കേൾവിയാണ് സുമതിയെക്കുന്ന വളവ്. ഇന്ന് ഈ സുമതിയെക്കുന്ന വളവിനെ കുറിച്ച് പിന്നെ ടി വിയിലും ഒക്കെ ന്യൂസ് ചാനലിലും ഒക്കെ വരുന്നതും പതിവാണ്. എന്തായാലും ഈ സുമതിയെക്കുന്ന വളവിനെ സംബന്ധിച്ച് അത് ഒരു ഭയാനകമായ ഒരു സംഭവമാണ്. അത് കേട്ട കേൾവിയിലാണെങ്കിലും അത് പേടി ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു വളവും അവിടെ 8 മണിയൊന്നും കഴിഞ്ഞാൽ അവിടെ ലൈറ്റോ തെരുവ് ലൈറ്റുകളൊന്നും കത്താറില്ല. ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ പുതിയ തലമുറകൾക്ക് അതറിയില്ലല്ലോ. സുമതിയെക്കുന്ന വളവിനെ സംബന്ധിച്ച് അന്നും ഇന്നും ഈ പഴയകാല ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുള്ളൂ. കാരണം ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. കുട്ടിക്കാലത്തും ഞാനും ഇത് കേട്ട കേൾവിയേ എനിക്കുള്ളൂ. റോഡിലേക്ക് പാറക്കല്ല് ഉരുട്ടിയാവും ചിലപ്പോൾ സുമതി തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. മറ്റു ചിലപ്പോൾ റോഡിൽ മരം വളർന്നു നിൽക്കുന്ന പ്രതീതി സൃഷ്ടിക്കും. അതുമല്ലെങ്കിൽ നായയായും നരിയായും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് വിശ്വരൂപം കാട്ടും. അങ്ങനെ വൈവിധ്യമാർന്ന എത്രയോ കഥകളിൽ 6 പതിറ്റാണ്ടായി സുമതി സജീവമായി ജീവിക്കുന്നു. അതിലെല്ലാം കാമുകനാൽ വഞ്ചിക്കപ്പെട്ടു ജീവിതവും ജീവനും പൊലിഞ്ഞ പെൺകുട്ടിയല്ല, നാടിനെ വിറപ്പിക്കുന്ന പ്രേതകഥയിലെ നായികയാണ് സുമതി എന്ന സുന്ദരി. സുമതി വളവിൽ എന്തൊക്കെയോ ഇപ്പോഴും അസ്വാഭാവികമായി സംഭവിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പ്രേതബാധയാകാം, അല്ലെങ്കിൽ ആ പേരിലെ കെട്ടുകഥയാവാം. രണ്ടായാലും ഭയം സഹയാത്രികനായി ഈ വഴിയിൽ ഒപ്പമുണ്ടാകും.